ഒരു 7 വയസ്സുള്ള കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഇമാജിനേഷൻസ് ആയിരിക്കും. അവന്റെ ഈ സങ്കല്പങ്ങൾക്ക് കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടെങ്കിലോ കാര്യങ്ങൾ ഉഷാറായല്ലേ. 7 വയസ്സുള്ള നമ്മുടെ ടിമ്മിന്റെ ലൈഫ് ഇങ്ങനെയാണ്. അവന്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടു നിൽക്കാറുള്ളത് അവന്റെ ഈ പാരന്റ്സ് തന്നെയാണ്. അവന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നതും ഈ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് അവന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടമുള്ളതും അവന്റെ ഫാമിലിയാണ്. ഒരു ട്രയാങ്കിൾ പോലെ ഞങ്ങൾ സ്ട്രോങ് ആണെന്നാണ് ടിം പറയാറുള്ളത്. ഇവന്റെ അച്ഛനും അമ്മയും പപ്പിക്കോ എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പുതിയ ഇനം ബ്രീഡ് പപ്പികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം കമ്പനി. ജോലി തിരക്കെല്ലാം കഴിഞ്ഞാൽ എന്നും രാത്രിയിൽ ടിമ്മിന്റെ അടുത്ത് വന്ന് അവർ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ നിനക്ക് ഒരു കുഞ്ഞനിയനായാലോ എന്ന് അവർ ചോദിക്കുകയാണ്. അനിയനോ, ഈ കുട്ടികളൊക്കെ എവിടെന്നാ വരുന്നത് എന്ന് ടിം ചിന്തിക്കുന്നു. അവൻ അറിയില്ല, പക്ഷെ നമ്മളിപ്പോ അറിയും. കുട്ടികൾ വരുന്നത് ബേബി കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണത്രേ. ഈ പിള്ളേര് ജനിക്കുന്നതിന് മുൻപേ അവരെ നല്ല രീതിയിൽ ഒരുക്കി വിടും. അങ്ങനെ ഈ കുട്ടികളെ ഇക്കിളി ഇടുമ്പോൾ ചിരിക്കുന്നവര് നേരെ കുടുംബങ്ങളിലേക്കും, അല്ലാതെ സീരിയസ് ആയിട്ടിരിക്കുന്നവര് ബേബി കോർപ്പ് മാനേജ്മെന്റിലേക്കും ആണ് പോകുന്നത്. സോ ഇപ്പൊ മാനേജ്മെന്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുട്ടിയാണ് നമ്മുടെ ബോസ് ബേബി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ടിമ്മിന്റെ വീടാട്ടോ. അവനവന്റെ സങ്കല്പ കഥകളൊക്കെ നോക്കി ഇതേപ്പോ രാവിലെ എണീറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ രാവിലെ തന്നെ അവന്റെ ഓരോരോ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് വെളിയിൽ ഒരു കാറ് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പുറത്ത് നോക്കുമ്പോ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞ് ഈ കുരുപ്പ് പെണ്ണാ എന്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നതെന്ന് ടിമ്മ് ചിന്തിക്കുകയാണ്. ഹേ, അച്ഛനും അമ്മയും ഒരു അനിയന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇവൻ എന്റെ ബ്രദർ ആണോ? അയ്യോ, ഇവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇല്ലല്ലോ. ടിമ്മിന് ആകെ മൊത്തം ദേഷ്യം വന്നു. എന്താ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരനിയൻ വന്നു കഴിഞ്ഞാൽ ടിമ്മിനോടുള്ള ശ്രദ്ധ മുഴുവൻ കുറഞ്ഞു കിട്ടും. ഷോ, എന്റെ എല്ലാ കാര്യങ്ങളും അവൻ അടിച്ചു മാറ്റിയല്ലോ. അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട, അവന് മാത്രം മതി. അവന് ശ്രദ്ധിക്കാനേ അവർക്ക് സമയം കിട്ടുന്നുള്ളൂ. ടിമ്മിനാണെങ്കിൽ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് ചാടിച്ചാ മതിയെന്നായി. പതിയെ പതിയെ ആ വീട് മുഴുവൻ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ജീവിക്കാൻ പോലും സ്ഥലമില്ല. എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു മാറ്റി ഇപ്പൊ ആ കൊച്ചിന്റെ ഫോട്ടോസ് ആ മുഴുവൻ ഉള്ളത്. ഇവൻ എന്നെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് ചാടിക്കും. അച്ഛനും അമ്മയ്ക്കും ടിമ്മിനോട് സംസാരിക്കാൻ കൂടി സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്ക് കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാസ് വെഗാസിൽ പോവേണ്ട ഒരു അവസരമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ കുരുട്ടും ഞാനും കൂടെ ഒറ്റയ്ക്കാവും ഈ വീട്ടിൽ എന്നൊക്കെയാണ് നമ്മുടെ ടിം ചിന്തിക്കുന്നത്. അവനൊട്ടും തന്നെ ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവനെ പുറത്ത് ചാടിക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ് നമ്മുടെ ടിം. ഒരു ദിവസം ടിമ്മിന്റെ അകത്തോട്ട് പാരന്റ്സ് വന്ന് അവന് ബെഡ് ടൈം സ്റ്റോറി പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. നോക്കുമ്പോൾ രാവിലെ ടൈമിൽ കൊച്ചിനെ നോക്കിയിട്ടും പിന്നെ ബാക്കി സമയം ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടും അവരാകെ തളർന്ന് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ആളുടെ സൗണ്ട് നമ്മുടെ ടിം കേൾക്കുന്നത്. അവൻ പാത്തും പതുങ്ങിയും പോയി നോക്കുമ്പോൾ അവൻ്റെ ഈ കൊച്ചനിയനാണ് വലിയ ആളുടെ സൗണ്ടിൽ സംസാരിക്കുന്നത്. അങ്ങനെ ടിമ്മിന് മനസ്സിലായി ഇവൻ ഏതോ കമ്പനിയിൽ നിന്ന് എന്തോ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നീ വലിയ ആൾക്കാരുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതായിരുന്നു. ടിം പറയുമ്പോൾ ഞാൻ സംസാരിക്കും, നിനക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി വല്ല പ്രൂഫും ഉണ്ടോ? ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല. ഞാൻ ഇവിടെ വിട്ട് പോവുകയും ചെയ്യും. നീ വല്ലാതെ കളിക്കണ്ട, കളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ലെന്ന് നിനക്കറിയാലോ. ഞാൻ വന്നതിൽ പിന്നെ എന്നോടായി നിന്റെ പാരന്റ്സിന്റെ സ്നേഹം, അവരുടെ ശ്രദ്ധ, ടേക്ക് കെയറിങ് എല്ലാം തന്നെ എനിക്കായി. നീ വല്ലാണ്ട കളിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കും, കേട്ടല്ലോ. ഇനി മിണ്ടാൻ നിൽക്കരുത് എന്നെ പറ്റിയിട്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിടുകയാണ് ഈ കൊച്ചുകുഞ്ഞ്. ടിമ്മിനാകെ സങ്കടമായി. പിന്നീട് അവന്റെ ലൈഫിൽ മുഴുവൻ ആ കൊച്ചു നക്കി എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ഒരു ദിവസം പോലും എണീക്കാൻ പോലും വയ്യാണ്ടായി. അച്ഛനും അമ്മയും പ്രൂഫ് സഹിതം ഈ കൊച്ചു സാധാരണ ഉള്ളതല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവൻ ഒരു റെക്കോർഡറൊക്കെ സെറ്റ് ആക്കിയിരിക്കുകയാണ്. എന്നിട്ടൊരു സ്പൈയെ പോലെ ഇങ്ങനെ പമ്മി പമ്മി ചെല്ലുമ്പോൾ ദേ നമ്മുടെ ബേബി ആവട്ടെ അതിന്റെ കുറച്ച് അയൽവാസി ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അവരുടെ വീട്ടിലെ കിഡ്സ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ. അങ്ങനെയൊക്കെയാണ് അച്ഛനും അമ്മയും പറയുന്നത്. അങ്ങനെ ഈ പിള്ളേരുടെ അടുത്ത് നിന്ന് നമ്മുടെ ടിം കുറച്ച് അപ്പുറത്ത് മാറി ഇവർ സംസാരിക്കുന്നത് കേക്കാണ്. ബോസ് ബേബി അടുത്തുള്ള പിള്ളേർക്ക് വാർണിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്താ സംഗതി എന്ന് വെച്ചാൽ പപ്പിക്കോയുടെ സിഇഒ ആയിട്ടുള്ള ഫ്രാൻസിസ് പുതിയതായിട്ട് ഒരു കുഞ്ഞു പപ്പിയെ കൂടി ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഈ കുട്ടി പപ്പികൾ വന്നേ പിന്നെ ലോകത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കുറയാണ്. ഈ ആൾക്കാരൊക്കെ തന്നെ കുട്ടികൾ വേണ്ട, അതിനു പകരം പപ്പി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പുതിയ പപ്പിയെ കൂടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികളോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ കുറയും. പിന്നെ ബേബി കോർപ്പ് തന്നെ
അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് അയാളുടെ ആ ഒരു പുതിയ മിഷൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ പപ്പിയെ പറ്റിയിട്ട് കണ്ടെത്തിയിട്ട് ആ ഒരു മിഷൻ തടയണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ബേബി ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ സമയത്തേക്ക് പാരന്റ്സ് പെട്ടെന്ന് കയറി വന്നപ്പോൾ പിള്ളേരൊക്കെ തന്നെ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് ടിം ആണെങ്കിൽ ഇവരുടെ മീറ്റിംഗും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ആ ഒരു ടാപ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കാൻ പോകുമ്പോൾ ഈ കുരുട്ട് പിള്ളേരാണെങ്കിൽ ഇപ്പോൾ സെറ്റായിട്ട് ടിമ്മിനെ പിടിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ കുറേ അവരുടെ കളിക്കുന്ന വണ്ടിയിലും മറ്റും വന്ന് ഇവരുടെ അടുത്ത് നിന്ന് ടാപ്പ് അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവറ്റകൾക്കൊക്കെ തന്നെ ഓരോ പണി കിട്ടി. എന്നാൽ നമ്മുടെ ബോസ് ബേബി അവനാള് പുലിയായിരുന്നു. അവന് ഈ ഒരു ടാപ്പ് കിട്ടുകയാണ്. പക്ഷെ ആ ടാപ്പ് വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ ടീം നിങ്ങൾക്കൊന്നും എന്നെ ശരിക്കും അറിയാൻ പാടില്ല, ഞാനുണ്ടല്ലോ മഹാവിടക്ക് സാധനമായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ അവസാനം ടിമ്മിന്റെ കയ്യിൽ ഈ ഒരു ടാപ്പ് കിട്ടി. പക്ഷേ ബോസ് ബേബി അത് എടുക്കാനായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ വീട്ടിൽ നിന്ന് ബോസ് ബേബിയെ പറപ്പിക്കാൻ നോക്കുന്ന ടിമ്മിന്റെ അടുത്തോട്ട് പാരന്റ്സ് വന്നപ്പോൾ കാണുന്നത് അവന്റെ അനിയനെ ഉപദ്രവിക്കാൻ നോക്കുന്ന ടിമ്മിനെയാണല്ലോ. ഇത് കണ്ടപ്പോൾ പാരന്റ്സ് ടിമ്മിനെ തെറ്റിദ്ധരിച്ച് നീ എന്തിനാടാ നിന്റെ അനിയനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്റെ സ്വഭാവം മഹാ ചീത്തയായി വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നിന്നെ കുറച്ചു നാളത്തേക്ക് ഈ വീട്ടിൽ അടച്ചിടാൻ പോവാണെന്ന് പറയാണ്. ടിമ്മിനൊന്നും തന്നെ പറയാൻ പറ്റിയില്ല. പറഞ്ഞതൊട്ടാണെങ്കിൽ ഈ പാരന്റ്സ് വിശ്വസിക്കുകയും ചെയ്തില്ല. അല്ലെങ്കിൽ ഈ കൊച്ചു കുഞ്ഞ് ഇത്രയും വലിയ കാര്യം ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ പാരന്റ്സ് വിശ്വസിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ പാവൻ ടിമ്മ് ഇപ്പൊ അവന്റെ വീട്ടില് ഒരു ജയിലിൽ അടച്ച പോലെ ആയിട്ട് മാറുകയാണ്. ഷെടാ, ആ കുരുട്ടിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാ നടന്നെ, എത്ര സന്തോഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരുന്നതാ, ഇതിപ്പോ ഒരു ജയില് പോലായി. അങ്ങനെ അവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബോസ് ബേബി ടിമ്മിന് അടുത്തോട്ട് വരുന്നത്. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു മിഷൻ അല്ല എന്റെ അടുത്തുള്ളത്. അപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ വീട്ടിൽ അധികം നാളൊന്നും നിൽക്കില്ലെന്നേ, ഞാൻ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പോവും. പക്ഷെ നീ വിചാരിക്കണം, നിനക്കറിയോ ഈ കൊച്ചുകുട്ടികൾ ശരിക്കും എവിടെ നിന്നാ വരുന്നതെന്ന്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിപ്പിൾ സക്കർ എടുത്തിട്ട് നമ്മുടെ ടിമ്മിന്റെ വായിൽ വെച്ച് ഇത് നന്നായിട്ട് ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ടിമ്മിനെ ഒരു ഇല്യൂഷൻ സ്റ്റേറ്റ് പോലെ ബോസ് ബേബി ബേബി കോർപ്പിലേക്ക് എത്തിച്ചു. ബൈ ദ ബൈ, പിള്ളേരൊക്കെ തന്നെ വരുന്നത് ഈ ഒരു കമ്പനിയിൽ നിന്നാണ്. എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യകാരണങ്ങളൊക്കെ തന്നെ നമ്മുടെ ബേബി ടിമ്മിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇവിടെയുള്ള കുട്ടികൾ വളരില്ലേ എന്ന് ടിമ്മ് ചോദിക്കുകയാണ്. ഇല്ലല്ല, ഇവിടെ ഒരു പ്രത്യേക ഫോർമുല മിൽക്ക് ഉണ്ട്, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, എന്റെ കുപ്പി പാലില്ലേ അതേ സംഭവം, അത് കുടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളൊന്നും വളരില്ല. സോ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. കുട്ടികളോടുള്ള സ്നേഹം ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് മനുഷ്യന്മാർക്ക് പട്ടികളോടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ വേണ്ടാതായിട്ട് ഈ ബേബി കോർപ്പ് തന്നെ നിർത്തേണ്ടി വരും. സോ ആ പട്ടികളുടേതായിട്ടുള്ള കമ്പനി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എനിക്ക് മിഷൻ കിട്ടിയിട്ടുള്ളത്. ഈ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെയുള്ള ഈ പടങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ബോസ് ബേബി ആവും. ഈ ഒരു ഫാറ്റി ബേബിയിലെ ഈ പുള്ളിക്കാരൻ എനിക്ക് വലിയ ഇഷ്ടം. പക്ഷേ മിഷൻ സക്സസ്ഫുൾ ആക്കാത്തതിന്റെ പേരിൽ ബോസ് ബേബി ആയിട്ടും പുള്ളി റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ലോകത്തോട്ട് വരേണ്ടി വരും എന്നൊക്കെ പറയാണ്. അന്നേരം മറ്റൊരു കാര്യം കൂടി നമ്മുടെ ബേബി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ലോഞ്ചിങ് നടക്കുകയാണ്, ആ പട്ടികളുടെ പുതിയ ബ്രീഡ് പട്ടിയുടെ ലോഞ്ചിങ് നടക്കുകയാണ്. അതിനു മുൻപ് നമ്മുടെ ബോസ് ബേബി അത് തടഞ്ഞിട്ടില്ല എങ്കിൽ ഇവനെ അവിടെ നിന്ന് റിട്ടയർ ചെയ്യാണ്. അവൻ അവിടെ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടിമ്മിന്റെ അനിയനായിട്ട് അവൻ എല്ലാ കാലവും ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കും. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ലൈഫിൽ ഫുള്ള് ഞാൻ നിന്റെ അനിയനായിട്ട് കൂടെ നിൽക്കുന്നത്. അയ്യോ, ആലോചിക്കാൻ കൂടെ വയ്യ, നിന്നെ ഞാൻ എങ്ങനെ വേണേ സഹായിക്കാം, നീ എന്റെ ലൈഫിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ടിം ബോസ് ബേബിയോട് പറയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുറേ ഫയൽസ് എടുത്തിട്ട് പുതിയ ആ ഒരു ബ്രീഡ് പപ്പി ഉണ്ടാക്കാനുള്ള ഫോർമുലയും കാര്യങ്ങളും ഒക്കെ ഇവർ തിരയുന്നുണ്ട്. പക്ഷേ കിട്ടിയില്ല. അതിനുവേണ്ടി ഇവരുടെ കമ്പനിയിൽ പോകണം. കമ്പനിയിൽ പോകാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം തന്നെയുണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരെയും അച്ഛനും അമ്മയും കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും സ്നേഹത്തോടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പരസ്പരം സ്നേഹിക്കണം. അയ്യേ, അതിനി എങ്ങനെ ചെയ്യും എന്ന് ബേബി ചോദിക്കുകയാണ്. അങ്ങനെ താല്പര്യമില്ലാഞ്ഞിട്ടാണെങ്കിൽ കൂടി നമ്മുടെ ടിമ്മും ബേബിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കുന്നത് പോലെ അച്ഛനും അമ്മയും അടുത്തുള്ളപ്പോഴൊക്കെ തന്നെ അഭിനയിക്കാനായി തുടങ്ങി. കിട്ടിയ അവസരത്തിന് ബേബിയാണെങ്കിൽ നമ്മുടെ ടിമ്മിനിട്ട് നല്ല അടാറ് പണിയും മറ്റും കൊടുക്കാറൊക്കെയുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും അഭിനയിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ബേബിക്ക് അച്ഛനെയും അമ്മയും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫാമിലിയെ പറ്റി നമ്മുടെ ബേബി ചോദിക്കുകയാണ്. ഒരു ഫാമിലി എങ്ങനെയാണെന്ന് നിനക്കറിയില്ല, കാരണം നീ ഇവിടെ ജനിക്കണം, ഒരു കുഞ്ഞായിട്ടിരുന്നാൽ മാത്രമാണ് ആ കാര്യങ്ങളൊക്കെ അറിയൂ എന്ന് ടിമ്മിന് പറഞ്ഞു കൊടുക്കാണ്. ഒരു ചൈൽഡ്ഹുഡ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ബേബിക്ക്, അവൻ ഫുള്ള് ബിസിനസ് മൈൻഡൊക്കെ അല്ലേ. അങ്ങനെ ഇവരുടെ ഒരു സ്നേഹം കണ്ട് അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെട്ട് അങ്ങനെ പിള്ളേരെ ആ ഒരു ദിവസം നേരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ അച്ഛനും അമ്മയും സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെറ്റായിട്ട് ഇവരിപ്പം നമ്മുടെ
പപ്പിക്കോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം, പെട്ടെന്ന് തന്നെ ആ ഒരു ഫോർമുല കണ്ടെത്തണം, അങ്ങനെ ഇവരുടെ മിഷൻ തന്നെ ഇല്ലാതാക്കണം. അവിടെയുള്ള വലിയൊരു പപ്പി പ്രതിമ അന്നേരം നമ്മുടെ ബോസ് ബേബിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധ തെറ്റിയപ്പോൾ നമ്മുടെ ബേബിയും ടിമ്മും കൂടെ ഇവിടെ ഒരു പപ്പി സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങനെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അതിനകത്തോട്ട് കടക്കണമെങ്കിൽ പട്ടിക്കുട്ടന്മാർക്ക് മാത്രമേ കടക്കാനായി പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഈ പട്ടിക്കുട്ടന്മാരുടെ വഴിയിലൂടെ ഒരു പട്ടിയുടെ വേഷം കെട്ടിച്ച് നമ്മുടെ ബേബിയെ ടിം പതിയെ പറഞ്ഞയക്കാണ്. അതിനിടയ്ക്കാണെങ്കിൽ അവിടെ ഒറിജിനൽ ആയിട്ടുള്ള പട്ടികളാണെങ്കിൽ നമ്മുടെ ബേബി കുട്ടനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പട്ടികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ടിം അവർക്കൊക്കെ ബോൾ എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പതിയെ നമ്മുടെ ബേബി അകത്തോട്ട് കയറി. അപ്പോൾ ആ ഒരു തക്കത്തിന് ടിമ്മും അകത്തോട്ട് കയറി. അങ്ങനെ ഇവർ ഈ ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂമിൽ പോയി നോക്കുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഫോർമുല എവിടെയാണെന്ന് ഇവർ കണ്ടെത്തുകയാണ്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സെക്യൂരിറ്റി അലാമൊക്കെ മുഴങ്ങും. അതുകൊണ്ട് ഇതേ വീട്ടിലുള്ള ഒരു സാധനം നമ്മൾ ഇവിടെ തന്നെ വയ്ക്കണം. അതിനുവേണ്ടി ബേബി മറ്റൊരു ഫയല് സെറ്റാക്കി കൊടുത്തു. പക്ഷേ അത് വച്ച ഉടനെ തന്നെ അവിടെ വേറെന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റി അലാമൊന്നും റിങ് ചെയ്തില്ല, പകരം ഇവർ രണ്ടുപേരും ട്രാപ്പായി പോയി. സത്യം പറഞ്ഞ ഇതൊക്കെ തന്നെ ഇവരെ പിടിക്കാനായിട്ട് ഇവിടെയുള്ള സിഇഒ ആയിട്ടുള്ള ഫ്രാൻസിസിന്റെ പണിയായിരുന്നു. ഈ ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ ആ ഫാറ്റി ബേബിയാണ്. നമ്മുടെ ബോസ് ബേബി നേരത്തെ പറഞ്ഞല്ലേ ഈ പുള്ളിക്കാരനെയായിരുന്നു ഇഷ്ടമെന്നൊക്കെ. അപ്പൊ ഇയാൾക്ക് എന്താ പറ്റിയതെന്ന് വെച്ചാൽ, ഇയാള് ബേബി കോർപ്പിലുള്ള ബോസ് ബേബി ആയിരുന്ന സമയത്ത് എല്ലാവരും പുള്ളിക്കാരനെ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ ഒരു മിൽക്ക് ഫോർമുല ഈ പുള്ളിക്കാരന്റെ ദേഹത്തെ എഫക്ട് ചെയ്യാതെ നമ്മുടെ ഫാറ്റി ബേബി ആണെങ്കിൽ വയസ്സായി തുടങ്ങി. അങ്ങനെ വയസ്സായ ഇവനെ അവിടെ റിട്ടയർ ചെയ്തിട്ട് ഇവിടെ ജനിപ്പിച്ചു. അങ്ങനെ ഭൂമിയിൽ ജനിച്ച നമ്മുടെ ഫാറ്റി ബേബിക്ക് ഈ ബേബി കോർപ്പിനോട് ശത്രുതയായി. ബേബി കോർപ്പ് എന്ന് പറയുന്ന കമ്പനി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്കിടയിൽ ഈ കുട്ടികളോടുള്ള സ്നേഹം മാറ്റി പട്ടികളോടുള്ള സ്നേഹം വളർത്താൻ വേണ്ടി പപ്പിക്കോ എന്ന് പറയുന്ന കമ്പനി തന്നെ തുടങ്ങിയത്. ഇയാളാണെങ്കിൽ ആ വയസ്സാവാത്ത ബ്രീഡ് പട്ടിയെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബേബിയുടെ ഫോർമുല മിൽക്ക് വരെ അടിച്ചു മാറ്റിയിട്ട് ഇവരുടെ അച്ഛനെയും അമ്മയും തന്നെയാണ് ആ ലോഞ്ചിങ്ങിന് ലാസ് വെഗാസിലേക്ക് കൊണ്ടുപോകുന്നത്. പിള്ളേരെ നോക്കാനായിട്ട് ഫ്രാൻസിസിന്റെ അനിയനായ ഫ്രാങ്കോയെയും ഇവിടെ ഇരുത്തുന്നുണ്ട്. ഈ ഫോർമുല മിൽക്കില്ലാതെ നമ്മുടെ ബേബിക്ക് അധിക സമയം ഒരു ബോസ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ പതിയെ നോർമൽ ബേബി ആയിട്ട് മാറും. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഫ്രാങ്കോയെ പറ്റിച്ച് പുറത്തു കടക്കണം. അതിനുവേണ്ടി ഇവരൊരു പ്ലാൻ കണ്ടെത്തി. നമ്മുടെ ബേബിക്ക് അസുഖമാണെന്നും പറഞ്ഞിട്ട് ഇപ്പോഴേ അവരുടെ അടുത്തേക്ക് മുഴുവനായിട്ട് ഒരു പച്ച നിറത്തിലുള്ള ജെല്ലിയൊക്കെ ചീറ്റിച്ച് നമ്മുടെ ഫ്രാങ്കോയെ ഒരുവിധം അവിടെ ട്രാപ്പ് ആക്കിയിട്ട് നമ്മുടെ ബേബിയും ടിമ്മും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ ടിമ്മിനാണെങ്കിൽ ബൈസിക്കിൾ ഓടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ, ഈ ഒരു ഹെൽപ്പ് വീലൊന്നും ഇല്ലാതെ. എന്നാലും അവൻ ഇപ്പോഴേ ബൈസിക്കിളൊക്കെ ഓടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ബേബിയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്റ്റേസി, ട്രിപ്ലറ്റ്സ്, മസിലി അവരോടൊക്കെ വിളിച്ചിട്ട് ഒരു കുട്ടികളെ പിടുത്തക്കാരൻ ഞങ്ങൾ പിടിക്കാൻ വരുന്നേ എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ബേബി ടിമ്മിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നേരെ നോക്കി വണ്ടി ഓടിക്കുന്നതിൻ്റെ സങ്കല്പങ്ങളൊക്കെ പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നീ നേരെ മുന്നോട്ട് നോക്കി തന്നെ വണ്ടി ഓടിക്കുക. ദേ നേരെ മുന്നിൽ മരം കാണുന്നില്ലേ, നീ അതൊക്കെ വെട്ടിച്ചിട്ട് വേഗം പോകാൻ നോക്കുക എന്നൊക്കെ പറയാണ് ഫ്രാങ്കോയെ. അന്നേരം ആ പിള്ളേർ സംഘമാണെങ്കിൽ ഒരുവിധം അടിച്ചിടിച്ച് പൊടിയാക്കി വിടുന്നുണ്ട്. എന്നാലും അവൻ ഇവരുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോയി നോക്കുമ്പോൾ ദേ തൊട്ട് മുന്നിലൂടെ ട്രെയിൻ ഇപ്പോൾ ദേ ഇപ്പോൾ എന്ന് പറയുന്ന പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് ഈ ബൈസിക്കിൾ സ്റ്റോപ്പാക്കാനായിട്ട് നമ്മുടെ ടിമ്മിനെ കൊണ്ട് സാധിക്കുന്നില്ല. സാരമില്ല, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം എന്നും പറഞ്ഞ് ഒരു മൺകൂനയുടെ മുകളിലൂടെ ഈ ബൈസിക്കിൾ പറത്തിക്കുകയാണ് നമ്മുടെ ടിമ്മ് ചെയ്യുന്നത്. ബേബിയും പറയുന്നുണ്ട് നീ ഇപ്പോൾ ചെയ്തത് അടിപൊളിയായിട്ട് ഒരു കാര്യമാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ കറക്റ്റ് സമയത്ത് ഇപ്പോൾ എയർപോർട്ടിലെത്തി. പക്ഷേ ഫോർമുല മിൽക്ക് കുടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബേബി ഇടയ്ക്കിടയ്ക്ക് സാധാ കൊച്ചിനെ പോലെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെയും അമ്മയും കാണുന്നതിൻ്റെ തൊട്ട് മുൻപ് ഫ്രാൻസിസ് ഇവരെ കണ്ടപ്പോൾ അച്ഛനും അമ്മയും ഇവരെ കാണാത്തതുപോലെ ആ ഒരു വിമാനത്തിൽ കയറി പോവാണ് ചെയ്യുന്നത്. നീ എൻ്റെ ലൈഫിൽ വന്നത് തൊട്ട എനിക്ക് പ്രശ്നങ്ങൾ മുഴുവൻ വന്നേ എന്ന് പറഞ്ഞ് ഇപ്പോൾ നടന്നതിൻ്റെ എല്ലാ കുറ്റവും ടിമ്മ ബേബിയുടെ മേൽ ചുമത്തുകയാണ്. നീ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വരെ നമ്മുടെ ടിം പറയുമ്പോൾ ബേബി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അവനാണെങ്കിൽ അച്ഛനും അമ്മയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബേബി ടിമ്മിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആക്കി ഞാൻ ഇവിടെ നിന്ന് പോവും. പക്ഷേ ആ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. അതിന് മാത്രം ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പൊക്കോളാമെന്ന് പറയുന്നു. ഇപ്പോൾ ലാസ് വെഗാസിൽ പോവാനായിട്ട് കുറച്ച് ആർട്ടിസ്റ്റുമാരുടെ പ്ലെയിന് പോകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരുടെ സ്യൂട്ടും അതുപോലെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ ബേബിയും ടിമ്മും ഒരുവിധം ആ ഒരു പ്ലെയിനിൽ കയറി പറ്റുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ പോയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ടിമ്മിന് ടേക്ക് ഓഫിന്റെ സമയത്ത് പേടി. അവൻ പറയുകയും ചെയ്തു, അച്ഛനും അമ്മയാണ് ടേക്ക് ഓഫിന് എന്നെ പിടിക്കാറുള്ളതെന്ന്. ഇപ്പം നമ്മുടെ ബേബിയാണ് അവൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ പ്ലെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ പൈലറ്റിൻ്റെ മക്കളാണെന്നൊക്കെയാണ് എയർ ഹോസ്റ്റസിനോട് ഇവർ പറയുന്നത്. ശേഷം ഒരു പാർട്ടി പോലെ, കാരണം ഈ ഒരു AC കോച്ചിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരൊരു പാർട്ടി പോലെയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ടിമ്മിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സങ്കല്പത്തിൽ അവനിപ്പോൾ ഒരു പൈററ്റായി മാറിയപ്പോൾ ബേബിയോടും നീ വാ, നമ്മൾ അതുവരെ പോകുമ്പോൾ ചുമ്മാ ഇരിക്കുകയല്ല, അപ്പോൾ നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവർ രണ്ടു പേരും കൂടെ ഇപ്പോൾ പൈററ്റ് പോലെ സങ്കല്പിച്ച് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിമ്മിന് എപ്പോഴും ധൈര്യം വരുന്നത് ഇങ്ങനെയുള്ള പ്ലേകളിലായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ് വെഗാസില് ഇവർ കണ്ണടച്ച് തുറക്കും മുൻപ് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ കൺവെൻഷണൽ സെൻറ്ററിൽ എത്തണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ അനിയൻ ഒട്ടും വയ്യ എന്നൊക്കെ കുറച്ച് ലേഡീസിനോട് പറഞ്ഞപ്പോൾ അവർ എത്രയും പെട്ടെന്ന് കൺവെൻഷണൽ സെൻറ്ററിൽ നമ്മുടെ ടിമ്മിനെയും ബേബി എത്തിച്ചു. പക്ഷേ ഇവരുടെ പിന്നാലെയായിട്ട് ആ ഫ്രാങ്കോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ബേബി ആണെങ്കിൽ നോർമൽ ബേബി പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കൺവെൻഷണൽ സെൻറ്ററിൻ്റെ മാപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പപ്പി കോയുടെ ലോഞ്ചിങ് സെഗ്മെൻറ്റിലേക്ക് ഇവർ എത്തുകയാണ് ചെയ്യുന്നത്. ഇവർക്കാണെങ്കിൽ ആ ഒരു ലോഞ്ചിങ് തടഞ്ഞു വെക്കാൻ പറ്റുന്നില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള, ഒരിക്കലും പ്രായമാവാത്ത ഒരു പട്ടിയെയാണ് ഇപ്പോൾ ഫ്രാൻസിസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ കണ്ടപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ നിലത്തിട്ട് അമ്മമാരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടിമ്മിനെ അവൻ്റെ പാരൻസ് കാണുന്നത്. അന്നേരത്തേക്ക് ഈ പാരൻസിനെ ഇപ്പോൾ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രാൻസിസ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു റോക്കറ്റ് പറഞ്ഞു വിടുന്നുണ്ട്, ഈ ഒരു എർത്തിൽ എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു പട്ടിയെ എത്തിക്കുന്ന ആ ഒരു റോക്കറ്റ് മുകളിലെത്തിയാൽ പൊട്ടിത്തെറിക്കും. അതിലാണ് ഇവൻ്റെ അച്ഛനെയും അമ്മയും കയറ്റി വിടുന്നത്. ടിമ്മും ബേബിയും കൂടെ അച്ഛനെയും അമ്മയും രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ഫ്രാൻസിസ് പിന്നാലെ വന്ന്, നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം അത് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സിൽ എത്രത്തോളം ദേഷ്യം വരും എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, ബേബി കോർപ്പിനെ ഞാൻ ഇല്ലാതാക്കും. അപ്പോഴേക്ക് ഇവർ പിടിച്ചിട്ട് ആ ഒരു ഫോർമുല മിൽക്കിലേക്ക് നമ്മുടെ ഫ്രാൻസിസിനെ തള്ളിയിട്ടു. എന്നിട്ട് അച്ഛനും അമ്മയുമുള്ള ഒരു ബോക്സ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നേരം ആ റോക്കറ്റിനകത്ത് ഒരുപാട് പട്ടിക്കുട്ടന്മാരുണ്ടല്ലോ, അവരെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ടിമ്മും ബേബിയും കൂടെ ഈ പട്ടികളുടെ സഹായത്തോട് കൂടിയിട്ട് നേരെ അച്ഛനും അമ്മയുള്ള ആ ബോക്സ് അവിടെ നിന്ന് മാറ്റിയെങ്കിലും അപ്പോഴേക്ക് നമ്മുടെ ബേബി നോർമൽ ബേബി ആയിട്ടുണ്ടായിരുന്നു. അവന് താഴേക്ക് ചാടാൻ പേടി. ടിം അന്നേരം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ബേബി അവൻ്റെ കയ്യിലോട്ട് ചാടി ഈ റോക്കറ്റ് മുകളിൽ പോയി പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നേരത്തെ ഫ്രാൻസിസിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോർമുല മിൽക്കിൽ വീണതോടുകൂടിയിട്ട് അയാൾ വീണ്ടും ഒരു കൊച്ചു കുഞ്ഞായിട്ട് മാറിയിരിക്കുകയാണ്. അയാൾക്ക് ഇനി നമ്മുടെ ബേബിയെ എന്തോ ചെയ്യാൻ പറ്റും. ഫ്രാങ്കോ ആണെങ്കിൽ ഈ കൊച്ചിനെ വന്നെടുത്തിട്ട് ഇവനെ ഞങ്ങൾ ഇനി ശരിക്ക് വളർത്തിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബേബിയും ടിമ്മും കൂടിയിട്ട് അച്ഛനെയും അമ്മയെ രക്ഷപ്പെടുത്തി. അവർക്ക് രണ്ട് മക്കളെ ഓർത്ത് ഭയങ്കര അഭിമാനമായിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. നമ്മുടെ ബേബി അവൻ്റെ മിഷൻ കഴിഞ്ഞതോടുകൂടിയിട്ട് ഇന്ന് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. ഫ്രണ്ട്സായ സ്റ്റേസിക്കും ട്രിപ്ലറ്റ്സിനും മസ്ലിക്കും അവനെ കൊണ്ടാവുന്നത് വിധം അവരെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ടിമ്മിനോട് യാത്ര പറയുകയാണ് നമ്മുടെ ബേബി. അത് കുറച്ച് ഇമോഷണൽ ആയിരുന്നു കേട്ടോ, കാരണം ഇത്രയധികം അവനെ സഹായിച്ചത് കൊണ്ട് തന്നെ. പിന്നെ ഇതിനോടകം തന്നെ ഒരു ചേട്ടൻ എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമൊക്കെ തന്നെ ബേബിക്ക് ടിമ്മിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ടിം ചോദിക്കുകയാണ്, നീ പോയി കഴിഞ്ഞ അച്ഛനോടും അമ്മയോടും ഞാൻ എന്താ പറയാ, ഞാൻ പോയി കഴിഞ്ഞ അവരെ ഞാൻ ജനിച്ചിട്ടില്ല എന്ന് കരുതും, കാരണം എന്നെ പറ്റിയിട്ടുള്ള എല്ലാ ഓർമ്മകളും അവർ മറന്നു പോയിരിക്കും. ഇവന് സ്വന്തമായിട്ട് വണ്ടിയിൽ കൂടെ കയറാൻ പറ്റില്ല കേട്ടോ, ടിമ്മാണ് ബേബി എടുത്ത് വണ്ടിയിൽ വെക്കുന്നത്. അങ്ങനെ ബേബി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിമ്മിനും വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ടിമ്മ് നേരെ വീടിനകത്തോട്ട് കയറിയപ്പോൾ ബേബി കോർപ്പിലുള്ള ഒരുപാട് ജോലിക്കാർ അവിടെയുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ അവർ മായിക്കുകയാണ്. പിന്നെ ബേബിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ടിമ്മ് അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നത്. ബേബി കോർപ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ബോസ് ബേബിക്ക് ഇപ്പോൾ പ്രമോഷനൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരുള്ള ഫോട്ടോയിൽ നിന്ന് ബേബിയൊക്കെ തന്നെ ഈ ജോലിക്കാരും മായിച്ചു. പക്ഷെ അവൻ്റെ മെമ്മറിയിൽ നിന്ന് ബേബിയെ മായിക്കണ്ട എന്നാണ് നമ്മുടെ ടിം പറഞ്ഞത്. ഇപ്പം നമ്മുടെ ബേബിക്കാണെങ്കിൽ അവൻ്റെ സ്വന്തമായിട്ടുള്ള ഓഫീസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ രണ്ടു പേർക്കും അവരാഗ്രഹിച്ചതുപോലുള്ള ലൈഫ് കിട്ടിയെങ്കിലും ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നിത്തുടങ്ങാണ്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ടിമ്മ് ബേബിക്ക് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ ബേബിക്കാണെങ്കിലും തിരികെ വന്ന് ഫാമിലിയോടൊപ്പം ജീവിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ടിമ്മിൻ്റെ ലെറ്റർ കാണുന്നത്. ടിം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, നീ ഇവിടെ നിന്ന് പോകുന്നതോർത്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ എനിക്കതൊട്ടും പറ്റുന്നില്ല.
നമുക്ക് ലൈഫ് ലോങ് ബ്രദേഴ്സായി തന്നെ ജീവിച്ചൂടെ. അപ്പോഴാണ് ഒരു ഫാമിലിയുടേതായിട്ടുള്ള ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ മനസ്സിലായ ബേബി ഇവിടെ മാനേജ്മെന്റ് ഒന്നും വേണ്ട, എല്ലാ പിള്ളേരും ഭൂമിയിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ഭൂമിയിൽ വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ടിമാണെങ്കിൽ ഇതൊന്നും അറിയാതെ രാവിലെ അലസമായിട്ട് എണീറ്റ് എന്റെ ബേബി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ എന്നൊക്കെ പറയുമ്പോഴാണ് താഴെ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ഹേ, ബേബി കോർപ്പിന്റെ വണ്ടിയാണല്ലോ. അവൻ സന്തോഷത്തോടെ താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, മോനെ ഇതാണ് നിന്റെ അനിയൻ, ഇവന്റെ പേര് തിയഡോർ എന്നാണ്. ഓ, എന്ത് രസമായിട്ട് അനിയമാവയെ കാണാനായിട്ട്, എടാ ചക്കര നീ അടിപൊളിയാ എന്നൊക്കെ ടിം പറയുന്നു. അങ്ങനെ അവന്റെയും അവന്റെ അനിയന്റെയും ഈ കഥ ടിം അവന്റെ മോൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ടിമ്മിന്റെ മോളും അനിയത്തി ഉണ്ടാവുകയാണെന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരുന്നു. ഈ കഥ കേൾക്കുമ്പോൾ മോളും അടിപൊളിയായിട്ട് എന്റെ അനിയത്തിയും ഇങ്ങനെയാവോ എന്ന് ചിന്തിച്ച് അനിയത്തിയെ കുട്ടിയെ നോക്കുന്ന സമയത്ത് നമ്മുടെ ബോസ് ബേബി വന്ന അതേ ഗെറ്റപ്പിലാണ് ആ കൊച്ചും ഇപ്പൊ അവിടെ ഉള്ളത്. സോ ഇങ്ങനത്തെ ഒരു സീനോട് കൂടിയിട്ടാണ് 2017 പുറത്തിറങ്ങിയ ദ ബോസ് ബേബി എന്ന മനോഹരമായ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വലിയൊരു കാര്യമാണ് കേട്ടോ കുറേയൊക്കെ കോമഡിയും അതുപോലെ ഇങ്ങനെ ലളിതമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കോംപ്ലക്സ് ഉണ്ട്, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ അറ്റൻഷനും ആ ഒരു കുട്ടിക്ക് പോവുമോ എന്നുള്ള ഒരു എൽഡർലി ചൈൽഡിൻ്റെതായിട്ടുള്ള ആ ഒരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇത്രത്തോളം അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള വേറെ സിനിമ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആനിമേഷൻ ആണെങ്കിലും നമ്മളെല്ലാം ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ട ഒരു സിനിമയാണ്. സോ അങ്ങനെ ഒരു കോംപ്ലക്സ് കാരണം കൊണ്ട് തന്നെ ഈ മുതിർന്ന കുട്ടി പല രീതിയിൽ ചിന്തിക്കാനും തനിക്കൊരു അറ്റൻഷൻ കിട്ടുന്നില്ല, തൻ്റെ ഫാമിലി ഫുള്ള് ആ ഒരു കുട്ടിയുടേതായിട്ട് മാറുകയാണ്, അങ്ങനെയുള്ള ചിന്തകളിലൂടെ പോയിട്ട് ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള തോട്ടും കാര്യങ്ങളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വയസ്സാവുന്നതിനനുസരിച്ച് അത് മാറും, പക്ഷേ ചില കുട്ടികളിൽ അതിങ്ങനെ അധികമായിട്ട് തൻ്റെ ആ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവരോടുള്ള ആ ഒരു മനസ്സിലുള്ള വിദ്വേഷം അങ്ങനെ തന്നെ കിടക്കുന്നൊരവസ്ഥയൊക്കെ വരും. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരു സിബ്ലിങ്സ് ഇല്ല എങ്കിലുള്ള ലൈഫ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, അപ്പോൾ മുതിർന്നു കഴിഞ്ഞാൽ സിബ്ലിങ്സ് ഇല്ലാത്തവരോട് ചോദിച്ചാലാണ് ആ ഒരു വിഷമം അറിയത്തുള്ളൂ. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ ഒറ്റ കുട്ടിയായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന അറ്റൻഷനും കാര്യങ്ങളും ഒക്കെ കിട്ടില്ല ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം. പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരു സീക്രട്ട് കീപ്പർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കും നമ്മുടെ സിബ്ലിങ്സ്. അവരില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇരിക്കുമെന്ന് അർത്ഥം. അപ്പോൾ സിബ്ലിങ്സ് ഇല്ല കൂട്ടുകാരെ, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ്? നിങ്ങൾക്ക് എന്തായാലും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവർ നമ്മുടെ അടുത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു അത്രത്തോളാണ് ആ ഒരു മിസ്സിങ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ് ഫൈറ്റിൻ്റെ കാര്യവും ലവിൻ്റെ കാര്യവും ജസ്റ്റ് കമൻസ് ആയിട്ട് അറിയിക്കുക. ബോസ് ബേബി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.